ഹലോ ഇന്ന് നമ്മൾ ഈന്തിൻ്റെ പിടിയാണ് ഉണ്ടാക്കുന്നത് ഇത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ആദ്യം ഈന്ത് പിടിയാക്കിയെടുക്കും പിന്നെ ഒരു ബീഫിൻ്റെ കറി ഉണ്ടാക്കും പിന്നെ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം ആദ്യം നമുക്ക് ഈന്തിൻ്റെ പിടി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതാണ് ഈന്തിൻ്റെ പൊടി ഗോതമ്പ് പൊടി പോലെ ഇരിക്കുന്ന പൊടിയാണ് ഇത് നാട്ടിൽ നിന്ന് പൊടിച്ചിട്ട് കൊണ്ടുവന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൊടിയാണ് ചില സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ ഇതിൽ വെള്ളം വേണം ഉപ്പ് വേണം അപ്പോൾ നമുക്കിത് ആദ്യം ഈന്തിൻ്റെ പിടി ഉണ്ടാക്കിയെടുക്കാം അപ്പം അതിനായിട്ട് നമ്മൾ പത്തിരിക്ക് പൊടി വാട്ടണ പോലെ വാട്ടിയെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇതിന് രണ്ട് കപ്പ് പൊടി പൊടിയെടുത്തതിന് രണ്ടേ മുക്കാൽ കപ്പ് വെള്ളം എടുക്കുന്നുണ്ട് അതായത് ഒരു കപ്പിന് ഒന്നേക കപ്പും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം അധികവും ആണ് എടുക്കുന്നത് ഇത് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഈ വെള്ളം തിളപ്പിക്കാൻ വെക്കാം ഇപ്പോൾ ഉപ്പിട്ടു ഇനി ഇത് വെള്ളം നന്നായിട്ടൊന്ന് തിളക്കട്ടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് പൊടി ഇതിലേക്ക് കൊടുക്കാം ഇതിൻ്റെ പൊടി വാട്ടുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം നന്നായിട്ട് കുക്കായി കിട്ടണത് വേവ് കുറഞ്ഞു പോകരുത് അപ്പോൾ ഒന്ന് പതുക്കെ നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക് തട്ടി തട്ടി കൊടുത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കണം ഇപ്പോൾ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് പൊടി ഈ സമയത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് അടുക്കി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം കട്ട കെട്ടിപ്പോയാൽ ഉള്ളിലെ പൊടി വെന്ത് കിട്ടൂല ഇപ്പം നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നന്നായിട്ട് വാട്ടിയെടുത്താൽ ഇനി ഈ പൊടി നമുക്ക് കുഴച്ചെടുക്കണം അപ്പോൾ ഞാൻ ഞാനതിനു വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് നല്ല ചൂടോടു കൂടി തന്നെ കുഴക്കണം അപ്പോൾ കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും നല്ല ചൂടാവുമ്പോൾ അറിയാമല്ലോ പത്തിരിയൊക്കെ കുഴക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസിൻ്റെ ബൗളെടുത്തിട്ട് അത് വെച്ചിട്ട് ആണിപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റേജ് കുഴച്ചെടുക്കണത് നേരിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് നേരിട്ട് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കാം ഇപ്പം ഞാൻ ഈ ബൗൾ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുകയാണ് പിന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാം ഒന്ന് ഇളക്കി മറച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ ബൗൾ വെച്ചിട്ട് അമർത്തി കൊടുക്കുക അപ്പോഴത്തേക്ക് പൊടിയും നല്ല സോഫ്റ്റായി കിട്ടും നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കിട്ടുകയും ചെയ്യും ഇപ്പം നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ബാക്കി ഭാഗം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പച്ചവെള്ളം തന്നെ മതി ചൂടുവെള്ളം ഒന്നും വേണ്ട പച്ച വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആക്കിയെടുക്കുക ഇപ്പോൾ തന്നെ ഇത് പൊടി നല്ല നനവൊക്കെ ഉണ്ട് പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഡ്രൈ ആവും അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് കുറച്ച് സോഫ്റ്റ് ആക്കി എടുക്കുക ഇനി ഈ പൊടി നമുക്ക് ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ് വേണ്ടത് രണ്ട് കയ്യിലും എണ്ണ വരട്ടി ഇതായതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം അധികം വലുപ്പത്തിൽ ഇത് കുഴപ്പം കുഴപ്പമെന്താണെന്നു വെച്ചാൽ ഉള്ളിലേക്ക് മസാലയൊന്നും പിടിക്കാത്ത പോലെ നമ്മൾ കറിയിലിടുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് കഴിവൊന്ന് ചെറുതാക്കയായിരിക്കും നല്ലത് പിന്നെ ഈ ഒരു ഷേപ്പിലാണ് നമ്മളെ നാട്ടിലൊക്കെ ഉരുട്ടിയെടുക്കുന്നത് ഓരോ നാട്ടിലും ഓരോ പോലെ ആയിരിക്കും ചിലപ്പോൾ ഉരുട്ടുന്നത് നമ്മളിതായി ഇതുപോലെ ഒരു ഓവൽ ഷേപ്പിലാണ് ഉരുട്ടിയെടുക്കുന്നത് കണ്ടോ ഈ ഷേപ്പിൽ അപ്പോൾ ഇതുപോലെ ഇത് മൊത്തം ഒന്ന് ഉരുട്ടിയെടുക്കണം ഇനി ഒരാവിച്ചെമ്പ് അടുപ്പിൽ വെച്ച് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട് ഉരുട്ടിയത് ഇത് രണ്ട് മൂന്ന് ബാച്ചായിട്ട് നമുക്ക് ആവി കയറ്റി എടുക്കുക ഇനിയിപ്പോൾ ആവിത്തട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കുക എന്നിട്ട് ഇത് ആവി കയറ്റി എടുക്കുക ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ വേവ് കുറഞ്ഞു പോകാൻ പാടില്ല കുറച്ച് കൂടിയാലും കുഴപ്പമില്ല കുറഞ്ഞു പോകരുത് ഇനി ഈ ആവിത്തട്ടിലേക്ക് നമുക്ക് ഉരുട്ടി വെച്ചിരുന്ന പിടി ഇട്ട് കൊടുക്കാം പിടി ഇടുമ്പോൾ ശ്രദ്ധിക്കുക പെട്ടെന്ന് പൊട്ടിപ്പോവും ഇത് ചില ആളുകൾ തിളച്ച ഇട്ടിട്ട് ഊറ്റിയെടുക്കുകയും ചെയ്യും നല്ല വെട്ടി തിളക്കണ വെള്ളത്തിലേക്ക് ഈ പിടി ഇട്ടിട്ട് ഊറ്റിയെടുക്കുകയും ചെയ്യും അങ്ങനെയും ചെയ്യാം പക്ഷേ ഇതാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സേഫായിരിക്കും പൊട്ടിപ്പോവാതെ കിട്ടാൻ കുറച്ചും കൂടി നല്ലത് ഇതാണ് ഇതുപോലെ നമുക്ക് എല്ലാ പിടിയും വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് മതി പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും ഇപ്പം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അടുത്ത ബാച്ചും ഇതുപോലെ വേവിച്ചെടുക്കാം ഇപ്പം ഞാനത് മാറ്റി ഞാൻ കറിയിലേക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്ന കുറച്ച് തേങ്ങാപ്പാൽ ഉണ്ട് ഞാൻ ആ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ് അത് ഇതിലേക്ക് ഒഴിച്ചോളം നിർബന്ധമല്ല നമ്മൾ കറിയിൽ ഒഴിച്ചാലും മതി ലാസ്റ്റ് പക്ഷേ ഇതിലേക്ക് എന്തിനാന്ന് വെച്ചാൽ ഈ പിടി നല്ല സോഫ്റ്റായി കിട്ടും ചൂടോടുകൂടി ഈ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് വെച്ചാൽ അപ്പോൾ ഇത് ലാസ്റ്റ് ഞാൻ കാണിച്ച് തരാം നമ്മൾ കറി ഉണ്ടാക്കി കറിയിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ ഈ തേങ്ങാപ്പാൽ അടക്കം നമ്മൾ തിരിച്ചൊഴിക്കും ഇനി നമുക്ക് കറി ഉണ്ടാക്കാം ബീഫ് എടുത്തു അതിന് വേണ്ടിയിട്ട് മട്ടണോ ചിക്കണോ എന്ത് വേണേലും എടുക്കാം പിന്നെ ചെറിയ ചെറിയുള്ളി രണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കറിവേപ്പില പിന്നെ പട്ട ഗ്രാമ്പ് ഏലക്ക കുറച്ച് മതി അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ ഉലുവ പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണ ഉപ്പ് മസാലപ്പൊടികളുടെ അളവ് ഞാൻ ഇതിലേക്ക് ചേർക്കുമ്പം പറയാം ഇതാണ് നമ്മൾ നേരത്തെ എടുത്തുന്ന തേങ്ങാപ്പാൽ ഇപ്പം നമുക്ക് ആദ്യം ഈ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചെറിയുള്ളി ഒരു എട്ട് പത്ത് ചെറിയുള്ളി എടുക്കാം എട്ട് പത്ത് വരെ എടുക്കുക അതൊരു എട്ടെണ്ണം ഉണ്ടാവും രണ്ട് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പ് ഒരേ ഇലക്കായ കൂടി പോയരുത് കുറഞ്ഞാലും കുഴപ്പമില്ല സ്പൈസസ് അത് ഇട്ടു പിന്നെ അര ടീസ്പൂൺ വലിയ ജീരകമാണ് ചെറുതല്ല വലിയ ജീരകം അതും കൂടി ഇട്ടിട്ട് ഇതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ബീഫിലേക്ക് അര ടീസ്പൂൺ ഉലുവ പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ കൂട്ട് ഉള്ളി ജീരകം അരച്ചത് അതിടാം പിന്നെ മസാലപ്പൊടികളിടുക മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ നമ്മൾ കുറച്ച് സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഈന്തിൻ്റെ പിടിയിലേക്കും കൂടിയുള്ള സ്പൈസ് ഇതിൽ വേണം അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്പൈസി ആയിട്ടാണ് കറി ഉണ്ടാക്കുക പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഞാനിത് ഒരു രണ്ട് ടീസ്പൂൺ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ സ്പൈസിൻ്റെ ലെവലൊക്കെ നിങ്ങൾക്ക് ആവശ്യാനുസരണം കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം ഞാനിപ്പോൾ രണ്ട് ീസ്പൂൺ ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി പിന്നെ മുളക് പൊടിയും ഒരൊന്നര ഒന്നേ മുക്കാൽ ടേബിൾ ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട് ടേബിൾ സ്പൂൺ അല്ല കേട്ടോ ടീസ്പൂണാണേ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഓടിയിട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പം ഞാൻ മൺചട്ടിയിലാണ് വേവിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കറിൽ വേവിപ്പിക്കാം മൺചട്ടിയിൽ ഒന്ന് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരിക എന്തായാലും ഇതൊരു നാടൻ ഡിഷല്ലേ അപ്പോൾ അതിൻ്റെ ആ ഒരു ഫുൾ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ വരണമെങ്കിൽ മൺചട്ടിയിൽ ഇതുപോലെ വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് വിറകടുപ്പാണെങ്കിൽ കുറച്ചുകൂടി നല്ലത് ഇപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവാൻ വെക്കാം ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്താണ് ശരിക്കും നമ്മൾ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിക്കേണ്ടത് പക്ഷേ നമ്മൾ ഈന്തിലേക്ക് ഒഴിച്ച് വെച്ച കാരണം ഇതിലേക്ക് തേങ്ങാപ്പാൽ ഇപ്പോൾ ഒഴിക്കണില്ല നമുക്ക് വേറൊരു അടുപ്പിൽ വെക്കാം നല്ല കുഴുകിയുള്ള പാനായിരിക്കണേ ഇതാ ഇതാണ് നമ്മളെ മൊത്തം ഈന്തും വേവിച്ചെടുത്തപ്പോഴുള്ള ഇത് കണ്ട തേങ്ങാപ്പാൽ അതിൽ ഒന്ന് കോട്ട് ചെയ്തിരിക്കാൻ മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ അപ്പോൾ മൂന്ന് ബാച്ചായിട്ട് ഞാൻ വേവിച്ചെടുത്ത ഈന്താണത് ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കണം റിഫൈൻഡ് ഓയിലൊന്നും ഒഴിക്കരുത് ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ ഇതിലേക്ക് പിന്നെ ചെറിയ ഉള്ളി ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ചെറിയ ഉള്ളി ഇട്ടു ചെറിയുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം പിന്നെ ഈ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം ഇതൊരു പന പോലത്തെ ഈന്തിൻ്റെ പന എന്ന് പറയുന്ന നാട്ടിൽ അതുപോലെ ഒരു അടക്ക വലുപ്പത്തിൽ കുറേ ഉണ്ടാവും അത് വെട്ടിപ്പൊടിച്ച് വെയിലത്തിട്ട് ഉണക്കി ഡയറക്റ്റ് സൺലൈറ്റിൽ തന്നെ ഇടണം ഉണക്കി പൊളിച്ചെടുക്കുന്നതാണ് ഈ ഈ ഈ ഈന്തിൻ്റെ പൊടി മലബാർ ഏരിയയിലൊക്കെ നല്ലോണം ഉണ്ട് ബാക്കി ഏരിയയിൽ എനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷെ ചില സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പം പൊടിയായിട്ടെന്ന് പറയുന്നുണ്ട് കറക്റ്റ് അറിയില്ല അതിനെക്കുറിച്ച് പിന്നെ ഇത് വേവിച്ചെടുക്കുമ്പോൾ വേവിക്കുമ്പോൾ നന്നായിട്ട് വേവിക്കണം എന്ന് പറയുന്നത് പഴയ കാലത്തെ ആളുകൾ പറയും അതിലൊരു കട്ട് ഉണ്ടാവുന്നു ആ കട്ട് പോയി കിട്ടാനാണ് നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കി അതിൻ്റെ പ്രോസസ്സൊക്കെ കറക്റ്റായി ചെയ്യുന്നത് ഇതിലേക്കിപ്പോൾ കറിവേപ്പിലിട്ടു ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ബീഫ് ഇതിലേക്ക് ഇടാം ബീഫെടുക്കുമ്പം കുറച്ച് എല്ലും നെയ്യുമൊക്കെ ഉള്ള ടൈപ്പ് ബീഫ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടി ടേസ്റ്റി ആയിരിക്കും ഇപ്പം മൊത്തം ഞാൻ ബീഫ് ഒഴിക്കാത്ത എന്താന്ന് വെച്ചാൽ നമുക്ക് മിക്സിങ് എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് മൊത്തം കറിയിലോട്ട് ഇന്തിൻ്റെ പിടി ഇട്ട് കൊടുത്താലും മതി ഡയറക്റ്റായിട്ട് പക്ഷേ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ് മാത്രം തേങ്ങാപ്പാൽ അടക്കമുള്ള ഇന്ദിൻ്റെ പിടി ഇട്ട് കൊടുത്തു ഇതുപോലെ തേങ്ങാപ്പാലിട്ട് വെച്ചാൽ ഇന്ദിൻ്റെ പിടിക്ക് കുറച്ചും കൂടി സോഫ്റ്റ്നെസ് കൂടും കറിയിലോട്ട് ഡയറക്റ്റ് ഇടുന്നേക്കാണു തേങ്ങാപ്പാൽ ഇങ്ങനെ വെച്ചിട്ട് ഇടുമ്പോൾ എന്തായാലും കിടന്ന് ഒന്നും കൂടി നമ്മൾ വേവിച്ചെടുക്കുകയും ചെയ്യും അപ്പോൾ ആ തേങ്ങാപ്പാൽ കിടന്ന് വേവം ചെയ്തോളൂ അപ്പോൾ ഒരു സ്റ്റെപ്പ് ഇട്ടു ഒരു ട്രിപ്പ് ഇട്ടു ഇനി രണ്ടാമത്തെ ട്രിപ്പ് ഇടാൻ പോവാണ് ഇപ്പം ബാച്ച് ബാച്ചായിട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് മിക്സിങ് കുറച്ചുകൂടി ഈസി ആയി കിട്ടും ഇതുപോലെ എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി നമുക്ക് ഇതിൽ ഉണ്ടാക്കി വെച്ചിരുന്ന ഈതിൻ്റെ പിടിയിലേക്ക് ശരിക്കും മസാല പിടിക്കണ വരെ ഒന്ന് വേവിച്ചെടുക്കണം പിന്നെ ഈ തേങ്ങാപ്പാലും ഒന്ന് ചൂടായി കിട്ടണമല്ലോ അപ്പോൾ അത്രയും സമയം നമ്മൾ ഒരു ഒരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ കണ്ടോ നല്ലോണം മസാലയൊക്കെ പിടിച്ച് നല്ല കോട്ടിംഗായിട്ട് വന്നിട്ടുണ്ട് എല്ലാ പിടിയിലും ഇത് ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആയി പോകാനും പാടില്ല എന്നാൽ കറി പോലെ ആവാനും പാടില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അത് കിട്ടാൻ അപ്പോഴിത് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക നോക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്